ഹായ് ഫ്രണ്ട്സ്, പിന്നക്കൽ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓസിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഊഞ്ഞാലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അത് ആടുന്നത് എന്ത് മോഷനാണ്, ഓസിലേറ്ററി മോഷനാണ്. അതുപോലെ തന്നെ ഒരു സ്പ്രിങ്ങിനകത്ത് നമ്മൾ മാസ് കെട്ടി തൂക്കിയിട്ടിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ നേരത്ത് അവിടെ ഉണ്ടാകുന്ന എന്ത് മോഷൻ തന്നെയാണ്, ഓസിലേറ്ററി മോഷനാണ്. അപ്പോൾ ആ മോഷനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പീരിയോഡിക് മോഷൻ, അതുപോലെ തന്നെ ഓസിലേറ്ററി മോഷൻ, പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഈ മൂന്ന് മോഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, നമ്മുടെ ക്ലോക്കിലെ എന്താണ് സൂചി, മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും അതുപോലെ തന്നെ മണിക്കൂർ സൂചിയും എന്തിന് എക്സാമ്പിളാണ്, പീരിയോഡിക് മോഷൻ എന്താണ് എക്സാമ്പിളാണ്. അതുപോലെ ഭൂമിയുടെ ചലനം, ഭൂമി സൂര്യനെ ചുറ്റുന്നതും ഭൂമി സ്വന്തമായിട്ട് കറങ്ങുന്നതും ഇതൊക്കെ എന്താണ്, പീരിയോഡിക് മോഷനാണ്. അതായത് ഇതെല്ലാം ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ ഇങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത എന്താണ് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ഒരു മീൻ പൊസിഷനിൽ നിന്ന് ഒരു പോസിറ്റീവ് എക്സ്ട്രീമിലോട്ട് പോവുകയും ആ ബോഡി തിരിച്ച് ആ മീൻ പൊസിഷനിൽ വരികയും തിരിച്ചെന്ത് ചെയ്യുന്നു, നെഗറ്റീവ് എക്സ്ട്രീമിലോട്ട് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള മോഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓസിലേറ്ററി മോഷൻ. ഒരു മീൻ പൊസിഷനിൽ നിന്ന് പോസിറ്റീവ് എക്സ്ട്രീമിലോട്ട് പോവുകയും തിരിച്ച് മീൻ പൊസിഷനിൽ വരികയും പിന്നെ നെഗറ്റീവ് എക്സ്ട്രീമിലോട്ട് പോവുകയും പിന്നെയും തിരിച്ച് ആ മീൻ പൊസിഷനിൽ വരുന്ന അങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഓസിലേറ്ററി മോഷൻ, അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ, നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്താ വിളിക്കുന്നത്, ടു ആൻഡ് ഫ്രോ മോഷൻ എന്നാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓസിലേറ്ററി മോഷനെ വിളിക്കുന്നത്. ഏറ്റവും അവസാനം വരുന്നതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്, ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് എന്താണ്, പീരിയോഡിക് മോഷനാണ്. അപ്പോൾ എല്ലാ ഓസിലേറ്ററി മോഷനും എന്തായിരിക്കും, പീരിയോഡിക് മോഷൻ ആയിരിക്കും. പക്ഷെ എല്ലാ പീരിയോഡിക് മോഷനും എന്തല്ല, ഓസിലേറ്ററി മോഷനല്ല. ഇപ്പോൾ ഭൂമി കറങ്ങുന്നത് പീരിയോഡിക് മോഷനാണ്, പക്ഷെ അതെന്തല്ല, ഓസിലേറ്ററി മോഷനല്ല. ഇപ്പോൾ ഊഞ്ഞാലാടുന്നത് ഓസിലേറ്ററി മോഷനാണ്, അതുപോലെ എന്തുവാണത്, പീരിയോഡിക് മോഷനാണ്. ഒരു സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ എന്ന് പറയുന്നത് അത് ഓസിലേറ്ററി മോഷനാണ്, എന്ത് തന്നെയാണ്, പീരിയോഡിക് മോഷനാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഓസിലേറ്ററി മോഷനും എന്താണ്, പീരിയോഡിക്കാണ്. എല്ലാ പീരിയോഡിക്കും എന്തല്ല, ഓസിലേറ്ററി മോഷനല്ല. ഇനി അടുത്ത എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ എന്താണ് SHM. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഡിസ്കസ് ചെയ്യാനുള്ള ആരെ കുറിച്ചാണ്, സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചാണ്. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇപ്പം നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ കേസ് എടുത്താൽ, നമ്മൾ വർക്ക് എനർജി ആൻഡ് പവറിൽ പഠിക്കുന്നതാണ്, ഒരു സ്പ്രിങ്ങിൻ്റെ കേസ് എടുത്താൽ സ്പ്രിങ്ങിൻ്റെ നമ്മൾ ഫോഴ്സ് കൊടുത്തു അതിനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിലോട്ട് കൊണ്ടുപോകുന്നു. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ 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 എന്ത് കൊടുക്കേണ്ടി വരും, ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഈ സ്പ്രിങ്ങിൻ്റെ കേസിൽ അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ട് നെഗറ്റീവ് വരാൻ കാരണം, കാരണം ഇവിടെ ഈ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും, നമ്മൾ അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് വരുന്ന എങ്ങോട്ടേക്കായിരിക്കും, തിരിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഓർക്കോ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ്, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നതനുസരിച്ച്, ആ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നതനുസരിച്ച് അവിടെ എന്ത് കൂടിക്കൊണ്ടിരിക്കും, ഫോഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ എന്താ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരെന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, അതാണ് നോക്കുന്നത്. രണ്ട് മാർക്കിന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുമാണ്, അത് മാത്രമല്ല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എന്ത് ഡിറൈവ് ചെയ്യുക, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് മൈനസ് വരാൻ കാരണം, ഫോഴ്സ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടേക്കാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് മൈനസ് വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ സ്പ്രിങ്ങിൽ നമ്മൾ പഠിച്ചതാണ് FR = K × എന്താണ് XK എന്താണ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ലോസ് ഓഫ് മോഷൻ അത് പഠിച്ചതാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്കറിയാം എന്താണ്, FE = എന്താണ്, MA ആണ്. അപ്പോൾ MA = എന്ത് കിട്ടും നമുക്ക്, -KX എന്ന് കിട്ടും. ഓക്കെ, MA ക്ക് പകരം ആക്സിലറേഷൻ. ശ്രദ്ധിക്കുക മക്കളെ, നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി എന്ന് പറയുന്നത് DX / എന്താണ്,
ഡി ടി ആണ്. അതായത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ ഡെറിവേറ്റീവിന്റെ ടേബിൾ പറയുകയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഈ ഡി ബൈ ഡി ടി എന്താണ്, ഡി ബൈ ഡി ടി എന്താണ് റേറ്റ് ഓഫ് ചേഞ്ചിനെ വിളിക്കുന്ന പേരെന്താണ്, ഡെറിവേറ്റീവ്. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം എന്താണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്, വെലോസിറ്റി ആണെന്ന് ആക്സിലറേഷൻ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. എങ്കിൽ വെലോസിറ്റിക്ക് വരെ എന്തിട്ട് കൊടുക്കുക, ഡി എക്സ് ബൈ ഡി ടി കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും മക്കൾ, ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വിക്ക് വരെ എന്നിട്ട് കൊടുക്കുക, ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, ഡി ആകത്തു വന്നതാവും ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. ഡി ടി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എഴുതുന്നത്, ഡി ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ എന്താണ്, ഡി ടി സ്ക്വയർ. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും. അപ്പൊ ആക്സിലറേഷൻ എന്താണ്, ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഉണ്ടാക്കാൻ പോകുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഡെറിവേറ്റീവ് പാർട്ടുള്ള എല്ലാ ഇക്വേഷനെ നമുക്ക് എന്ത് വിളിക്കാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏത് ടേം ഉണ്ടായിരിക്കണം, ഡെറിവേറ്റീവ് പാർട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഡെറിവേറ്റീവ് പാർട്ടുള്ള ഏത് ഇക്വേഷൻ നമുക്ക് എന്ത് വിളിക്കാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്ലസ് ടുവിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, സ്റ്റഡി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എയ്ക്ക് പേര് ഇവിടെ എന്തിട്ട് കൊടുക്കാം, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഈ മൈനസ് കെ എക്സ് കിട്ടുന്ന എന്താവും, പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, സീറോ. ഓക്കെ, ഇനി നൈസ് ആയിട്ട് നിങ്ങൾ എം കൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും ഇക്വേഷൻ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എന്ത് കിട്ടും, കെ ബൈ എം എക്സ് ഈക്വൽ ടു എന്താണ്, സീറോ. ശ്രദ്ധിക്കുക, ഈ കെ ബൈ എമ്മിന് പകരം ഞാനൊരു വാല്യൂ കൊടുക്കുന്നു, കെ ബൈ എമ്മിന് പകരം ഞാൻ ഒരു വാല്യൂ കൊടുക്കുന്നു ഒമേഗ സ്ക്വയർ. പേടിക്കണ്ട, കെ ബൈ എം ഒമേഗ സ്ക്വയർ ആയത് എങ്ങനെയാണെന്ന് നമ്മൾ വരുന്ന ലെക്ചറിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം നിങ്ങൾ പഠിച്ചു നോക്കുക, കെ ബൈ എമ്മിന്റെ വാല്യൂ എന്താണ്, ഒമേഗ സ്ക്വയർ ആണ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഇത് എങ്ങനെ വന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ലെക്ചറിൽ എന്ത് ചെയ്യാൻ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓർക്കുക, കെ ബൈ എമ്മിന് വരെ നിങ്ങൾ എന്ത് കൊടുക്കുക, ഒമേഗ സ്ക്വയർ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എമ്മിന് വരെ എന്ത് കൊടുക്കുക, ഒമേഗ സ്ക്വയർ ഇൻറ്റു എന്ത് കിട്ടും നമുക്ക്, എക്സ് എന്ന് കിട്ടും, ഈക്വൽ ടു എന്താണ്, സീറോ. ഇതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ എന്താണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇങ്ങനെ. അപ്പോൾ ഒരു മോഷനെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫോമിലാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ, ഒരു മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇതേപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുന്നു, ഒരു ഇത് സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്തുകൊണ്ടാണ് സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിളിച്ചത്, ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നുകൊണ്ടാണ് എന്ത് വിളിച്ചത്, സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിച്ചത്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഈ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആയിരിക്കും, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതിനകത്ത് എന്തുണ്ടായിരിക്കണം, ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. എങ്കിൽ അതെന്തായിരിക്കും, അത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആയിരിക്കും, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇതിന്റെ സൊല്യൂഷൻ, ഇതിന്റെ സൊല്യൂഷൻ പറയുന്നത് ഒന്നുമില്ല, എക്സിന്റെ വാല്യൂ ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ആ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പക്ഷേ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് ഇന്റഗ്രേഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ഹയർ സെക്കൻഡറി എന്തില്ല, ഡിറൈവ് ചെയ്യില്ല. പക്ഷേ ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് എക്സിന്റെ വാല്യൂ കിട്ടുന്നത് എന്തായിരിക്കും എന്നറിയോ, എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും, എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇതിനകത്ത് എയും ഒമേഗയും ഫൈവ് എന്തൊക്കെയാണെന്ന് ഞാൻ എന്ത് ചെയ്യാം, അടുത്ത നമ്മൾ ഇതിന്റെ ഒരു സർക്കുലാർ മോഷനുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഈ ഇക്വേഷന്റെ ഓരോ ടേമും ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. ഇപ്പൊ ഇത്രേ ഉള്ളൂ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആയിരിക്കും. എ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ എന്ന് പറഞ്ഞ ആംഗുലാർ ഫ്രീക്വൻസി, ഫൈവ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ഫേസ് ആയിരിക്കും. ഇതെന്തൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിൽ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ. നമുക്ക് ഇത് ഡെറിവേഷൻ ഇല്ല, ജസ്റ്റ് ഇതിന്റെ ആൻസർ മാത്രം പഠിച്ചു നോക്കുക. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിഫോം സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും ആയിട്ടുള്ള റിലേഷൻ ആണ്. എങ്ങനെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ, സോറി, ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഒരു യൂണിഫോം സർക്കുലർ മോഷൻ എടുക്കാം. ഒരു സർക്കിള്, ഓക്കെ, സർക്കിൾ പോലെ ഇരിക്കുന്നില്ലെങ്കിലും ഇത് സർക്കിളായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണിത്, ഇതിൻ്റെ സെൻറ്റർ ഇതാണ്. ഇതിനകത്തുള്ളൊരു പാർട്ടിക്കിള് മൂവ് ചെയ്യുന്നു, ആ ഇനിഷ്യൽ പൊസിഷൻ പി വൺ ആണ്, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈ ആണ്. ഓക്കെ, ഈ പാർട്ടിക്കിള് യൂണിഫോം സർക്കുലർ മോഷനിലാണ്, അതായത് ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ബോഡി ഈ സർക്കുലർ പാത്തിലൂടെ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കണേ മനസ്സിലാവും, ഇതിൻ്റെ പ്രൊജക്ഷൻ, ഇതിൻ്റെ പ്രൊജക്ഷൻ എവിടെ ആയിരിക്കും വരുന്നത്? ഈ ഡയമീറ്ററിലായിരിക്കും. ഈ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ എവിടെ വരും? ഈ ഡയമീറ്ററിൽ വരും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ മുകളിൽ നിന്ന് ടോർച്ച് അടിക്കുക, ടോർച്ച് അടിക്കുന്ന നേരത്തെ ഈ ബോഡിയുടെ നിഴൽ എവിടെ വീഴും? ഇവിടെ സ്ക്രീൻ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ബോഡിയുടെ നിഴൽ എവിടെ വീഴും? ഇവിടെ വീഴും. അപ്പോൾ ഈ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഈ നിഴൽ എങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നും? ഇങ്ങോട്ട് വരുന്നതായിട്ട് തോന്നും അല്ലേ. അപ്പോൾ ബോഡി ഇവിടെ എത്തുമ്പോൾ നിഴൽ എവിടെ വരും? ബോഡി ഇവിടെ എത്തുമ്പോൾ നിഴൽ എവിടെ വരും? ഇവിടെ വരും. ബോഡി ഇവിടെ എത്തുമ്പോൾ നിഴൽ എവിടെ വരും? ഇവിടെ വരും. ഇനി ബോഡി ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ തിരിച്ച് ടോർച്ച് എന്ത് ചെയ്യുക? അടിക്കുക. അപ്പോൾ നിഴൽ എങ്ങോട്ട് പോകുന്നത് കാണാൻ പറ്റും? അങ്ങോട്ടേക്ക് പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഈ നിഴലാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്തിൻ്റെ പ്രൊജക്ഷനാണ്? ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ. എങ്ങോട്ട് വരക്കുന്ന പ്രൊജക്ഷനാണ്? ഇതിൻ്റെ ഡയമീറ്ററിലോട്ട് വരക്കുന്ന പ്രൊജക്ഷനാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ പ്രൊജക്ഷൻ, ഈ ബോഡി ഇങ്ങനെ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും, തിരിച്ചിങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോകും, തിരിച്ചിങ്ങോട്ട് വരും. ഈ സാധനം എന്താണ്? ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്, അല്ലെങ്കിൽ ഇത് ഓസിലേറ്ററി മോഷനാണ്. മനസ്സിലായോ? അതായത് ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ഇരിക്കുന്ന ഒരു ബോഡിയുടെ പ്രൊജക്ഷൻ എലോങ് ദി ഡയമീറ്റർ. ഡയമീറ്ററിലോട്ട് നമ്മൾ വരക്കുന്ന പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്താണ്? ബോഡി ഇത് നേരെ ഒരു പെർപെൻഡിക്കുലർ എങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുക? ഡയമീറ്ററിലോട്ട് എന്ത് ചെയ്യുക? ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഈ പ്രൊജക്ഷൻ നമുക്ക് എപ്പോഴും തരുന്ന എന്തായിരിക്കും? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. അതാണ് യൂണിഫോം സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഇവർ തമ്മിൽ റിലേഷൻ എന്ന് പറയുന്നത്? യൂണിഫോം സർക്കുലർ മോഷൻ ഇരിക്കുന്ന ഒരു ബോഡിയുടെ പ്രൊജക്ഷൻ എലോങ് ദി ഡയമീറ്റർ എന്ന് പറയുന്നത്, ഡയമീറ്ററിലോട്ട് നമ്മൾ വരക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്തിലായിരിക്കും? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇനിഷ്യലി ഈ ബോഡി ഇരിക്കുന്ന ഫേസ് അതാണ്, ഇനിഷ്യൽ ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്. ഈ ഫൈനെയാണ് നമ്മൾ നേരത്തെ ഇക്വേഷൻ, ഉണ്ടാക്കിയത് എക്സ് ഈസ് ഈക്വൽ എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ? എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഈ ഫൈ എന്ന് പറയുന്ന ഇനിഷ്യൽ ഫേസ് ആണ്. ഫൈ എന്ന് പറയുന്നതാണ് ഇനിഷ്യൽ ഫേസ് ആണ്. ബോഡി സപ്പോസ് ഇവിടെ നിന്നാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ ഫൈ എന്തായിരിക്കും? ഫൈ എന്തായിരിക്കും? ആ കേസിൽ ഫൈ സീറോ ആയിരിക്കും. ഇനിഷ്യലി ബോഡി എവിടെ നിൽക്കുന്നു അത് തീരുമാനിക്കുന്നവരാണ് ഫൈ ആണ്. അപ്പൊ ഇനിഷ്യൽ ഫേസ് എന്താണ്? ഫൈ ആണ് ഇനിഷ്യൽ ഫേസ്. ഇത് ടി ടൈം കൊണ്ട്, ശ്രദ്ധിക്കുക, ഈ പി വണ്ണിൽ നിന്ന് ഈ ബോഡി ടി ടൈം കൊണ്ട് ഇവിടെ വരെ എത്തി, പി ടു എന്ന് പറയുന്ന പൊസിഷനിലെത്തി. ഓക്കെ, അത് മേക്ക് ചെയ്ത ആംഗിൾ എന്താണ്? തീറ്റ. ഇതാണ് നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഈ ബോഡി റൊട്ടേറ്റ് ചെയ്ത ബോഡി മേക്ക് ചെയ്ത ടി ടൈം കൊണ്ട് മേക്ക് ചെയ്ത ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പി വണ്ണിൽ നിന്ന് പി ടുലോട്ടല്ലേ വന്നത്. അപ്പോൾ അത് മേക്ക് ചെയ്ത ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ നിന്നാണ് ബോഡിയുടെ പ്രൊജക്ഷനെ നോക്കുന്നത്. ശ്രദ്ധിക്കുക, ബോഡിയുടെ പ്രൊജക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക, ഞാൻ എന്ത് ചെയ്യുന്നു? ഒറിജിനിൽ നിന്നാണ് ഈ ബോഡിയുടെ എന്ത് നോക്കുന്നത്? ഈ പ്രൊജക്ഷൻ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്, പ്രൊജക്ഷന്റെ പൊസിഷൻ നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ടി ടൈമിൽ ഞാൻ നോക്കാൻ നേരത്ത് ബോഡിയുടെ പൊസിഷൻ എവിടെ ആയിരിക്കും? ബോഡിയുടെ പൊസിഷൻ ഞാൻ ഇതിനെ എന്ത് വിളിക്കുന്നു? എ എന്ന് വിളിക്കുന്നു. ഈ എ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ബോഡിയുടെ പ്രൊജക്ഷന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്ന അനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? ഈ പ്രൊജക്ഷൻ എന്ത്? ഇങ്ങോട്ടേക്ക് അവസാനം വന്ന് ഇവിടെ തുമ്പോൾ എന്താവും? സീറോ ആവും. പിന്നെ ഇങ്ങോട്ട് പോയി 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 എന്ത് ചെയ്യും? നെഗറ്റീവ് മാക്സിമത്തിലോട്ട് പോകും. ഓക്കെ, ശ്രദ്ധിക്കുക, അപ്പം ഈ പ്രൊജക്ഷൻ മാക്സിമം എങ്ങോട്ടേക്ക് എവിടം വരെ പോകാം? മാക്സിമം ഈ പ്രൊജക്ഷൻ ഇവിടം വരെ പോകാം, അത് പോസിറ്റീവ് മാക്സിമം. ഇനി ഇങ്ങോട്ട് വരക്കുവാണെങ്കിലോ, ബോഡി ഇങ്ങനെ കറങ്ങി 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 എവിടെ എത്തി? ഇവിടെ എത്താൻ നേരത്ത് മാക്സിമം ഇങ്ങോട്ട് വരെ പോകത്തില്ലേ? അപ്പൊ ഇതാണ് നെഗറ്റീവ് എക്സ്ട്രീം, അതെന്താണ്? പോസിറ്റീവ് എക്സ്ട്രീം. അപ്പൊ ഈ പ്രൊജക്ഷന് സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇത്രയാണല്ലേ, ഇതിനേക്കാൾ അപ്പുറം പോവോ? ഒരിക്കലും പോകത്തില്ല. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. അതായത് ഈ സാധനം എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. ഈ സാധനം എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. അതായത് ആ സർക്കിളിന്റെ റേഡിയസ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
അപ്പൊ എന്താ ആംപ്ലിറ്റ്യൂഡ്? ഈ പ്രൊജക്ഷന് പോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇരിക്കുന്ന ഒരു ബോഡിക്ക് പോകാൻ പറ്റുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇരിക്കുന്ന ബോഡിക്ക് പോകാൻ പറ്റുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കും, മനസ്സിലാവും ഇത് ഈ ഓയിൽ നിന്ന് എവിടം വരെ ആയിരിക്കും പ്രൊജക്ഷൻ പോകുന്നത്? ഇവിടം വരെ പോകും, പിന്നെ ഇവിടം വരെ വരും. അപ്പൊ ഇത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ഇതല്ലേ ഇതിന്റെ റേഡിയസ്? അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. അതായത് ഒ പി ടു എന്ന് പറയുന്ന അതിന്റെ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ്. ആ ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ എ എന്ന് പറഞ്ഞത്. അതുപോലെ ഒ പി വൺ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് തന്നെയായിരിക്കും. അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഒരു സിമ്പിൾ ഒരു സ്പ്രിംഗ് എന്ത് ചെയ്യുന്നു? ഒരു സ്പ്രിംഗ് ഇവിടെ കിടന്ന് ഓസിലേറ്റ് ചെയ്യുകയാണ്. ഓസിലേറ്റ് ചെയ്യുന്നു. ഇനിഷ്യലി അതിന്റെ പൊസിഷൻ ഇവിടെ ആയിരുന്നു. ഈ സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടി ഇവിടെ വരെ കൊണ്ടുപോകും. ഇത് എന്ത് ചെയ്യും? ഇവിടെ നിന്നിട്ട് പിന്നെ മുകളിലോട്ട് പോകല്ലേ. അപ്പോൾ സ്പ്രിംഗ് എവിടെ വരത്തും? ഇവിടെ വരത്തും. അതായത് സ്പ്രിങ്ങിന് സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇത്രയല്ലേ. ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഈ കേസിൽ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. അപ്പോൾ ഒ പി ടു എന്തായിരിക്കും? എ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബോഡിയുടെ പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ടി ടൈമിൽ ബോഡി ഇവിടെ എത്തി. അപ്പോൾ ബോഡിയുടെ പൊസിഷൻ എന്തായിരിക്കും? ഒ എ ആയിരിക്കും. ബോഡിയുടെ എന്തെന്ന് പറയുന്നത്? പൊസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒ എ ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ ട്രയാങ്കിൾ ഉണ്ട് അതിനകത്ത്. ഏതാ ട്രയാങ്കിൾ? ഒ പി ടു എ. ഏതാ ട്രയാങ്കിൾ? ട്രയാങ്കിൾ ഒ പി ടു എ. ട്രയാങ്കിൾ ഒ പി ടു എ എടുത്തു കഴിഞ്ഞാൽ, ഒ പി ടു എ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും ഇവിടെ നമുക്ക് കോസ് തീറ്റ പ്ലസ് ഫൈ എടുക്കാം. ഈ ആംഗിൾ കണ്ടോ, ഈ ആംഗിൾ ഒ എ ഒ പി ടു എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടോ? എ ഒ പി ടു. ഈ ആംഗിൾ, ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ പ്ലസ് ഫൈ അല്ലേ. അവിടെ കോസ് തീറ്റ പ്ലസ് ഫൈ നിങ്ങൾ എടുത്ത ഈ ട്രയാങ്കിളിനകത്ത് കോസ് തീറ്റ പ്ലസ് എന്താണ്? ഫൈ. കോസ് തീറ്റ പ്ലസ് ഫൈ നമുക്കറിയാം, കോസ് എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ എന്താണ്? ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെ അഡ്ജസന്റ് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെന്റും. ഇവിടുത്തെ ഹൈപ്പോട്ടനസ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എ. ഓക്കെ, കുഴപ്പമില്ല. റേഡിയസ് അല്ലെങ്കിൽ ഒ പി ടു അതെന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. കാരണം ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അതും ഇതെന്താണ്? സെയിം ആണ്. കാരണം റേഡിയസ് അല്ലേ, ഒരു സർക്കിൾ അല്ലേ. ഓക്കെ, അപ്പൊ എക്സ് ബൈ എ. ദെൻ ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കുക. എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് എന്ത് കിട്ടി? തീറ്റ പ്ലസ് എന്ത് കിട്ടി? ഫൈവ് കിട്ടി. നോക്കി നമുക്ക് ഇവിടെ എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അപ്പൊ ഇതേപോലത്തെ റിക്വസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇവിടെ ഒമേഗ ടി, ഇവിടെ എന്താണ്? തീറ്റയാണ്. നമുക്കറിയാലോ യൂണിഫോം സർക്കുലർ മോഷനകത്ത് എന്താണ് തീറ്റയും ഒമേഗയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റും ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ നമുക്കറിയാം ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ എന്താണ്? ടൈം. അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ എന്താണ്? ടൈം. ആംഗുലർ ആയതുകൊണ്ട് ഒമേഗ വന്നു. അപ്പൊ എന്തായിരിക്കും തീറ്റയിൽ നിന്ന്? തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എന്താണ്? ടി. തീറ്റ എന്ത് കിട്ടി? ഒമേഗ ഇൻറ്റു ടി കിട്ടി. ഇട്ടു കൊടുത്താൽ ആൻസർ ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് എന്ത് കിട്ടി? നമുക്ക് ഫൈവ് കിട്ടി. ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ നമുക്ക് എക്സ് ഈസ് ഈക്വൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് കിട്ടിയില്ലേ എങ്കിൽ ഈ സാധനം എന്തായിരിക്കും? ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്ന്? എക്സ് ഈസ് ഈക്വൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ആണ്. നമ്മൾ കാണാതെ പഠിച്ച സാധനം നമുക്കൊരു സർക്കുലർ മോഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഈ വർഷം പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സംഗതി എന്ത് ചെയ്യുക? പഠിച്ചു നോക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് വൈ. അപ്പൊ എന്തായിരുന്നു സിമ്പിൾ ഹാർമോണിക് മോഷനും യൂണിഫോം സർക്കുലർ മോഷനും റിലേഷൻ എന്ന് പറയുന്നത്? അവരുടെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷന്റെ, യൂണിഫോം സർക്കുലർ മോഷന്റെ പ്രൊജക്ഷൻ എലോങ് ദി ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. ആ ബോഡിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ കോസ് ഒമേഗ ടി പ്ലസ് എന്തായിരിക്കും? ഫൈ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൊണ്ട് നമുക്കിവിടെ ഒമേഗാനെ നമുക്ക് നോക്കാം. എന്താ ഒമേഗ എന്ന് പറയുന്നത്? ആംഗുലർ വെലോസിറ്റി. ശ്രദ്ധിക്കുക, ഈ ബോഡി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ പി വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എവിടം വരെ എത്തുന്നു? പി വൺ വരെ എത്തുകയാണെങ്കിൽ ആ ടൈമിനെ വിളിക്കുന്നതാണ് ടൈം പീരീഡ്. അപ്പൊ എന്താണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്? ഒരു ബോഡി ഒരു പോയിന്റിൽ ഇരുന്നിട്ട് ആ സർക്കുലാർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ബോഡി ഇവിടെ ഇരിക്കുവാൻ സങ്കല്പിക്കുക. ആ പ്രൊജക്ഷൻ ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. ഈ ബോഡി ഒരു പ്രാവശ്യം യൂണിഫോം സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊജക്ഷൻ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും, തിരിച്ചിവിടെ വരും. അതായത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ പ്രൊജക്ഷൻ ഇങ്ങോട്ട് പോയി എന്ത് ചെയ്യും? തിരിച്ചു വരും. അപ്പോൾ ഈ സാധനം ഇവിടെ പോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു ഓസിലേഷൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ടൈം പീരീഡ് എന്ന് വിളിക്കാം. അതായത് ഈ സ്പ്രിങ് ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇവിടം വരെ പോയി,
തിരിച്ച് ഈ മാസം തിരിച്ചിവിടെ വന്നു, തിരിച്ചെങ്ങോട്ട് പോയി, പോസിറ്റീവ് എക്സ്ട്രീം പോയി, തിരിച്ചിവിടെ വരുന്നു. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സ്പ്രിംഗ് നെഗറ്റീവ് എക്സ്ട്രീമിൽ പോകുന്നു, തിരിച്ച് സീറോയിൽ വരുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്നു, പോസിറ്റീവ് എക്സ്ട്രീമിൽ വരുന്നു, പിന്നെയും തിരിച്ച് എന്ത് ചെയ്യുന്നു? സീറോയിൽ വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ടൈം പീരീഡ് എന്താണ്? അപ്പൊ ഒരു പ്രാവശ്യം ഇത് കറങ്ങാൻ നേരത്തെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ വിളിക്കുന്നത്? ടൈം പീരീഡ്. എങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യത്തെ കേസ് എടുക്കാം. ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുമ്പോൾ ഇത് എന്തും മാത്രം ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യും, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അത് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അത് കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 2π. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? നമുക്കറിയാം ഒമേഗ ഈസ്ഈക്വൽ തീറ്റ ബൈ ടി അല്ലേ. അപ്പൊ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 2π ഡിവൈഡഡ് ബൈ ടൈം. അവരെ എന്ത് കൊടുക്കാം? ടൈം പീരീഡ്. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? 2π/ എന്താണ്? ടി ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്നതാണ് ആംഗുലാർ ഫ്രീക്വൻസി എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഒമേഗ ഈസ് ഈക്വൽ ടു 2π × 1/T എന്നാണ് ഫ്രീക്വൻസി ന്യൂ, അല്ലെങ്കിൽ നമുക്ക് എഫ് എന്ന് വിളിക്കാം. ഓക്കെ, ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്, ഒമേഗ ഈസ് ഈക്വൽ 2π × f. കാരണം 1/T എന്താണ്? 1/T നമ്മൾ പഠിക്കുന്നതാണ്, 1/T എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താ കിട്ടിയത്? x = a cos ωt + φ എന്ന് കിട്ടിയായിരുന്നു. a എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. ഒമേഗ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി. ടി എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ടൈം, നമ്മൾ എടുക്കുന്ന ആ സമയമാണ് ടി എന്ന് പറയുന്നത്. ഇനി ഫൈ എന്താണ്? ഫൈ ഇനിഷ്യൽ ഫേസ്. ഓക്കെ, ഇനി നമുക്ക് ഈ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എന്ത് കണ്ടുപിടിക്കാം? വെലോസിറ്റി കണ്ടുപിടിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ദ ഡെറിവേറ്റീവ് ഓഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി ഈസ് ഈക്വൽ ടു മക്കൾ എന്താണ്? dx/dt, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എന്താ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ? എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ? a cos ωt + എന്താണ്? ഫൈ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡെറിവേറ്റീവ് ആണോ? ഡെറിവേറ്റീവ് ആണ്. നമുക്കറിയാം കോൺസ്റ്റന്റ് വന്നാൽ ഡെറിവേറ്റീവിന് എന്തെടുക്കണം? പുറത്തെടുക്കണം. അപ്പോൾ d/ എന്ത് വരും? dt ഓഫ് കോസ് എന്ത് വരും? ωt + φ എന്ന് വരും. എന്താണ് കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ആണ്. കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ആണ്. അപ്പൊ എന്ത് കിട്ടും? മൈനസ് സൈൻ ωt + എന്ത് കിട്ടും? ഫൈ എന്ന് കിട്ടും. ഇതിനകത്ത് മറ്റൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ωt + φ ഒന്നും കൂടെ നമ്മൾ എന്ത് എടുക്കണം? ഡെറിവേറ്റീവ് എടുക്കണം. ശ്രദ്ധിക്കുക, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫോമുല എടുക്കുന്നത്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ ഫംഗ്ഷന്റെ എന്ത് കാണണം? ഡെറിവേറ്റീവ് കണ്ടിട്ട് പിന്നെ എന്ത് കാണണം? അടുത്ത ഫംഗ്ഷന്റെ എന്ത് കാണണം? നമ്മൾ ഡെറിവേറ്റീവ് കാണണം. അത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്ത് എന്ത് ചെയ്യണം? വെക്കണം. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂൾ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. പിന്നെ അതിന്റെ അകത്ത് കിടക്കുന്ന മറ്റൊരു ഫംഗ്ഷൻ അല്ലേ ωt + φ, അതിന്റെ ഡെറിവേറ്റീവ് കാണുക. അപ്പോൾ ωt + φ ഡെറിവേറ്റീവ് ഇവിടെ കാണുകയാണ്. അപ്പൊ എന്താണ് d/dt ഓഫ്? നമുക്ക് എന്തിന്റെ ഡെറിവേറ്റീവ് കാണണം? ωt + φ ഡെറിവേറ്റീവ്. ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, d/dt ഓഫ് എന്താണ്? ωt + ωt + പിന്നെ എന്താണ് d/dt ഓഫ് എന്ന് എഴുതാം? ഫൈ എന്ന് എഴുതാം. ഓക്കെ, ഇവിടുന്ന് ഒമേഗാനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? dt/ എന്താണ്? dt. ഡെറിവേറ്റീവ് ടി എന്താണ്? 1 ആണ്. പ്ലസ് ഫൈ മാറുമോ മക്കളെ? ഫൈ കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ഫൈയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഫൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്താ ഡെറിവേറ്റീവ്? ദ റേറ്റ് ഓഫ് ചേഞ്ച്. ഫൈക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല. കാരണം ഫൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും ഇടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒമേഗ എന്ന ആൻസർ കിട്ടി. അപ്പൊ ωt + φ ഡെറിവേറ്റീവ് എന്താണ്? ഒമേഗയാണ്. അപ്പൊ അതും കൂടി ഇവിടെ എഴുതണം. ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് വെലോസിറ്റി എന്ത് കിട്ടി മക്കളെ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? മൈനസ് എ ഒമേഗ എന്താണ്? സൈൻ ωt + φ. ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി ഇക്വേഷൻ. ഇനി നമ്മൾ ഇതിനെ ഡിസ്പ്ലേസ്മെന്റ് ടൈമിലോട്ട് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. അതിന് ചെയ്യുന്ന പരിപാടി നോക്കിയാൽ സിമ്പിൾ ആണ്. v = നമുക്കൊരു ഐഡന്റിറ്റി അറിയണം. sin²θ + cos²θ = എന്താണ്? 1 ആണെന്ന് അറിയണം. ട്രിഗണോമെട്രിക് അത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ sin θ എന്ന് എടുക്കുന്നത്. അപ്പൊ sin θ = 1 - എന്തായിരിക്കും?
കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും എന്ത് റൂട്ട് ഓഫ് വൺ മൈനസ് എന്താണ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ, തീറ്റ മീൻസ് ഇവിടെ കിടക്കുന്നതാണ് ഒമേഗ ടി പ്ലസ് വൈ. അപ്പോൾ ഇവിടെ സൈൻ തീറ്റയ്ക്ക് വരെ എന്തിട്ട് കൊടുക്കുക, സൈൻ തീറ്റയ്ക്ക് വരെ ഈ ഐഡന്റിറ്റി ഇട്ട് കൊടുക്കുക റൂട്ട് ഓഫ്. ഇതിന് പകരം എന്ത് കിട്ടും നോക്കിയേ, വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് വരെ ഇവിടെ എന്ത് കിടക്കുന്നത് ഒമേഗ ടി പ്ലസ് എന്തെന്ന് കിട്ടി, ഫൈ എന്ന് കിട്ടി. ഇനി ഈ എയിൻ എന്ത് ചെയ്യുക, റൂട്ടിനകത്തോട്ട് കൊടുക്കുക. അപ്പോൾ ബി ഈക്വൽ ടു മൈനസ് ഒമേഗ ഇൻ ടു റൂട്ട് ഓഫ് എയിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്വയറില്ലാത്ത സാധനം റൂട്ടിനകത്ത് പോകുമ്പോൾ എന്താകും, സ്ക്വയർ ആവും. ആ എ സ്ക്വയറിനെ ഇവിടെ കൊണ്ടും ഇതിനെ കൊണ്ടും എന്തിനാണ് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ എ അകത്ത് പോകാൻ നേരത്തെ എന്ത് കിട്ടും നമുക്ക് ഇവിടെ, എ സ്ക്വയർ മൈനസ് ഇവിടെ എന്താ ഇവിടെയും വരത്തില്ലേ. അപ്പോൾ എന്താണ് എ സ്ക്വയർ കോ സ്ക്വയർ എന്താണ് ഒമേഗ ടി പ്ലസ് എന്ത് കിട്ടും നമുക്ക്, ഫൈ എന്ന് കിട്ടും. ഓക്കെ, വി ഈക്വൽ ടു നമുക്ക് ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാം, മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എന്താണ് എ സ്ക്വയർ മൈനസ്. നോക്കി ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാലോ എ എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എൻ ഇൻറ്റു എന്താണ് എം റേസ് ടു എന്താണ് എൻ ആണ്. അപ്പോൾ ഈ ടു ഇതും ഇവിടെയും വരും ഇവിടെയും വരും. അപ്പോൾ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് വരും എ കോസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും, എഴുതാൻ പറ്റും. ഈ എ കോസ് തീറ്റ എന്താണ്, തീറ്റ അല്ല ഒമേഗ ടി പ്ലസ് ഫൈ ആണ്, ഞാൻ സിമ്പിളാക്കാൻ വേണ്ടി തീറ്റ എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ എ കോസ് ഒമേഗ ടി പ്ലസ് നമുക്ക് അറിയാലോ എന്താ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ, അതെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്ത് കിട്ടും, വി ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എന്താണ് എ സ്ക്വയർ മൈനസ് എന്ത് കിട്ടും നമുക്ക്, എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി ഇക്വേഷൻ ആണ് മൈനസ് ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എന്താണ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ വി ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് എന്താണ് ഫൈ. ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് എന്തിൻ്റെ ഇക്വേഷൻ ഡെറിവേറ്റ് എടുത്തു, വെലോസിറ്റിയുടെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തെടുത്തു, ഡെറിവേറ്റ് എടുത്തു. നമുക്ക് ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ മാത്രമേ ഈ സംഗതിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി ഇക്വേഷൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. എങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സിലറേഷൻ്റെ ഡെറിവേഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താ ആക്സിലറേഷൻ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ് വെലോസിറ്റി, വെലോസിറ്റിയുടെ മാറ്റത്തിൻ്റെ നിരക്ക്, അല്ലെങ്കിൽ ദ ഡെറിവേറ്റീവ് ഓഫ് എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റിയാണ് എന്ത് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തിൻ്റെ ആക്സിലറേഷനാണ്, എന്തിൻ്റെ ആക്സിലറേഷനാണ്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സിലറേഷനാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ ഓഫ് എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം, ശ്രദ്ധിക്കുക. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ് വെലോസിറ്റി. നമുക്ക് നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് കിട്ടിയായിരുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്നും, അതുപോലെ തന്നെ വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടിയായിരുന്നു, മൈനസ് എ ഒമേഗ സൈൻ എന്താണ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ വെലോസിറ്റിക്ക് ഈ ഇവിടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് എ ഒമേഗ സൈൻ എന്താണ് ഒമേഗ ടി പ്ലസ് ഫൈ എന്നിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ഈക്വൽ ടു മൈനസ് എ ഒമേഗനെ പുറത്തെടുക്കുക, മൈനസ് എ ഒമേഗ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് എന്താണ് സൈൻ സൈൻ ഒമേഗ ടി പ്ലസ് എന്തെന്ന് കിട്ടും നമുക്ക്, ഫൈ എന്ന് കിട്ടും. എന്താ മക്കളെ സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അപ്പോൾ സൈൻ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ആണ് സൈൻ ഡെറിവേറ്റീവ്. ഇവിടെ ഒമേഗ ടി പ്ലസ് ഫൈ ഉണ്ടല്ലോ, ഒരു ഫംഗ്ഷനകത്ത് മറ്റൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് നമ്മൾ എന്ത് കാണണം, ഡെറിവേറ്റീവ് കാണാം. നമ്മൾ ഓൾറെഡി കണ്ടെയാണ് ഒമേഗ ടി പ്ലസ് ഫൈ ഡെറിവേറ്റീവ് എന്താണ്, ഒമേഗ എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എന്ത് കിട്ടി, ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ എന്ത് കിട്ടും, കോസ് ഒമേഗ ടി പ്ലസ് എന്താണ് ഫൈ. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, എന്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിവിടെ നിന്ന് എന്തിന് ടൈമിൽ ആണ് ഇതിനെ കൊണ്ടുവരാം ആക്സിലറേഷൻ, നമുക്ക് വെലോസിറ്റിയുടെ ടൈമിൽ എന്ത് ചെയ്യാം കൊണ്ടുവരാം. അതെങ്ങനെയാണ്, ഇവിടെ എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ നോക്കി എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ, എന്താ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ, ഡിസ്പ്ലേസ്മെന്റ്.
അപ്പൊ എന്ത് കിട്ടി? ഐ സിക്കൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഇതാണ് ഇവിടെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ എന്തിന്റെ ഇക്വേഷൻ പഠിച്ചു? വെലോസിറ്റി ഇക്വേഷൻ പഠിച്ചു. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചു? എ കോസ് ഒമേഗ ടി പ്ലസ് വൈ. എന്താ വെലോസിറ്റി? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് വൈ. എന്താണ് ആക്സിലറേഷൻ? മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് എന്താണ് ഫൈ ആണ്. എന്തിന്റെ ഇക്വേഷൻ? ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ഇനി എന്താണ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? വി ഈക്വൽ ടു, നമുക്ക് എന്താ കിട്ടിയത് അവിടെ? മൈനസ് ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ കിട്ടി. ഈ ഇക്വേഷനൊക്കെ എത്ര ഇക്വേഷൻ ഉണ്ട് മൊത്തവും? ഈ മൊത്തവും 5 ഇക്വേഷൻ. എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ 5 ഇക്വേഷൻ. നിങ്ങൾ ഈ 5 ഇക്വേഷൻ എന്ത് ചെയ്യണം, എങ്ങനെ കിട്ടിയെന്നും അത് ഡിറൈവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകുള്ളൂ. ഇവിടെ നിന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിന് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ ചോദിക്കാൻ എന്തുകൊണ്ട് സാധ്യതയുണ്ട്. ഈ ചാപ്റ്ററിന് നട്ടൽ എന്ന് പറയുന്നത് ഈ സംഗതിയാണ്. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നോട്ടേക്ക് പോകാൻ കഴിയത്തുള്ളൂ.